പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അധ്യായം 8 മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്നതാണ്. മാപ്പിളപ്പാട്ടിനെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ, എന്താണ് മാപ്പിളപ്പാട്ട് എന്ന് നോക്കാം. എന്താ, കേരളത്തിലെ മുസ്ലിങ്ങളുടെയും ലക്ഷദ്വീപ് നിവാസികളായ മുസ്ലിങ്ങളുടെയും ഇടയിലുള്ള ഒരു ഗാനസാഹിത്യ പാരമ്പര്യമാണത്. അത് ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സംസ്കാരത്തിൻ്റെ ആവിഷ്കാരങ്ങൾ തങ്ങളുടെ ഉള്ളിൽ ചിറകെട്ടി സംരക്ഷിച്ചു പോരുന്ന അടിസ്ഥാന ചോദനകളുടെ പുറത്തേക്കുള്ള പ്രവാഹം. മുസ്ലിം വംശജരെ മാപ്പിളമാർ എന്ന് ആണ് വിളിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പാട്ട് എന്താണ് അറിയപ്പെടുന്നത്, മാപ്പിളപ്പാട്ടായിട്ട് മാറി. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാൻ അർഹതയുള്ള ഒരു സാഹിത്യ വിഭാഗം കൂടിയാണ് മാപ്പിളപ്പാട്ട്. അറബി മലയാളം മുസ്ലിം വംശജരുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അതിസമ്പന്നമായ അറബി മലയാള സാഹിത്യത്തിൻ്റെ പദ്യവിഭാഗമായാണ് മാപ്പിളപ്പാട്ട് നമ്മൾ കരുതിപ്പോരുന്നത്. മാപ്പിളപ്പാട്ടിൻ്റെ വേരുകളിലേക്ക് ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് ചെന്നെത്തുക എവിടേക്കാണ്, നാടൻ പാട്ടിൻ്റെ ഭൂമികയിലേക്ക് തന്നെയാണ്. മണ്ണിൻ്റെ മണമുള്ള ആ നാടൻ പാട്ടുകൾ തന്നെയാണ് കേരളത്തിൽ മുളച്ചുപൊന്തിയ സർവകലാരൂപങ്ങളുടെയും സാഹിത്യ രൂപങ്ങളുടെയും പതിഞ്ഞ താളത്തിനു പിന്നിൽ എന്നത് നമുക്ക് ഏറ്റവും കൗതുകകരമാണ്. പൈതൃകത്തിൻ്റെ ഒരു കണ്ണി തലമുറകളിലൂടെ സാഹിത്യത്തിൽ പടരുന്നതാവാം ഈ നാടൻ താളങ്ങളുടെ ഒപ്പം മുസ്ലിം മതവിശ്വാസത്തിൻ്റെ ഉത്സവ കേന്ദ്രമായ അറേബ്യയിലെ താളങ്ങളുടെ സമഞ്ജസമായ ഒരു കൂടിച്ചേർച്ചയും മാപ്പിളപ്പാട്ടിൽ കണ്ടെത്താൻ കഴിയും. ഈ മാപ്പിളപ്പാട്ടുകളുടെ മറ്റൊരു സവിശേഷത അത് സാഹിത്യം, സംഗീതം എന്നിവയുടെ സംയോഗമാണ്. രണ്ടും കൂടി കലർന്ന് വന്നിട്ടുണ്ടെങ്കിലും മാപ്പിളപ്പാട്ടിൽ സംഗീതം ഒരു പടി മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശബ്ദാലങ്കാരങ്ങൾ ധാരാളിത്തമായിട്ട് മാപ്പിളപ്പാട്ടിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പഴയകാല രീതി തന്നെയാണ്, ഇതൊരു പഴയകാല രീതി തന്നെയാണ്. സംസ്കൃതവും മലയാളവുമായി ഇടകലർത്തി കോർത്തിണക്കി ഒരു സാഹിത്യശാഖ കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു. ആ സാഹിത്യശാഖ എന്താണ് അറിയപ്പെടുന്നത്? മണിപ്രവാളം. മാപ്പിളപ്പാട്ടിൽ പ്രാസവും താളവും നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി ഇത് ആദ്യത എന്ന് നോക്കാം. എം എൻ കാരശ്ശേരി, ഡോക്ടർ എം എൻ കാരശ്ശേരിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എം എൻ കാരശ്ശേരിയെക്കുറിച്ചൊന്ന് നമുക്ക് പരിചയപ്പെടാം. മുഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ കാരശ്ശേരി, 1951 കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിൽ ജനിച്ചു. സാഹിത്യ നിരൂപകൻ, പ്രഭാഷകൻ, കാലിക്കറ്റ് സർവകലാശാലയിൽ മലയാളം വിഭാഗം തലവനായിരുന്നു. പുലിക്കോട്ടിൽ കൃതികൾ, നവതാളം, മക്കയിലേക്കുള്ള പാത, മാരാരുടെ കുരുക്ഷേത്രം, ഉമ്മമാർക്കു വേണ്ടി ഒരു സങ്കടഹർജി, ചേകന്നൂരിൻ്റെ രക്തം, ബഷീറിൻ്റെ പൂങ്കാവനം, കുഞ്ഞുണ്ണി, ലോകവും കോലവും, ഇസ്ലാമിക രാഷ്ട്രീയം വിമർശിക്കപ്പെടുന്നു തുടങ്ങിയവ പ്രധാന കൃതികളാണ്. ഇനി നമുക്ക് മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന പാഠഭാഗം ഒന്ന് വിശകലനം ചെയ്യാം. കേരളത്തിലെ മുസ്ലിങ്ങൾ 5-6 നൂറ്റാണ്ട് കാലം പരിഷ്കരിച്ച അറബി ലിപിയാണ് മലയാളം എഴുതിപ്പോന്നിരുന്നത്. ആ അറബി ലിപിയിലാണ് മലയാളം എഴുതിയിട്ടുള്ളത്. പുസ്തകങ്ങളിലും മത പാഠശാലകളിലും ഇത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അറബി മലയാളം എന്നു പേരായ ഈ ലിപിയിൽ രേഖപ്പെട്ട് കിടക്കുന്ന രചനകളെ അറബി മലയാള സാഹിത്യം എന്നും പറയാം. ഇതിൽ ഗദ്യവും പദ്യവുമുണ്ട്. മാപ്പിളപ്പാട്ടുകൾ എന്നറിയപ്പെടുന്ന പദ്യകൃതികൾക്കാണ് ഏറെ പ്രചാരം. ഈ പാരമ്പര്യം ലക്ഷദ്വീപിലും ഉണ്ട്. ജാതി സമൂഹങ്ങളും മത സമുദായങ്ങളും ഇടകലർന്ന് ജീവിക്കുന്ന സാഹചര്യം സംജാതമായതോടെ മാപ്പിളപ്പാട്ട് കേരളീയ സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഭാഗമായി തീർന്നിരിക്കുന്നു. രചന, ആലാപനം, ആസ്വാദനം തുടങ്ങിയ മേഖലകളിലൊന്നും അതിന് പ്രദേശത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ അതിർവരമ്പുകളില്ല. കഥകളി, കൂത്ത് മുതലായ ക്ഷേത്ര കലകൾ സമൂഹത്തിൻ്റെ പൊതു സ്വത്തായി തീർന്നതുപോലെ രാഷ്ട്രീയം, സിനിമ, നാടകം, സാഹിത്യം മുതലായവ വഴി നടക്കുന്ന കലകളുടെ ജനാധിപത്യവൽക്കരണത്തിൻ്റെ നേട്ടമാണ് ഇത്. ഇന്ന് കേരളത്തിലെ എല്ലാ കലാപാരമ്പര്യങ്ങളും എല്ലാ കേരളീയരുടേതും ആണ്. മാപ്പിളപ്പാട്ട് രചയിതാക്കൾക്കിടയിൽ ഏറെ ജനപ്രീതി നേടിയ പുലിക്കോട്ടിൽ ഹൈദർ,
ശ്രദ്ധേയനായത് കേരളീയതയ്ക്ക് നൽകിയ സ്ഥാനം കൊണ്ടാണ്. പ്രമേയം, ഭാഷ, കാഴ്ചപ്പാട് എന്നിവയിലെല്ലാം അദ്ദേഹം തീർത്തും നാടനായിരുന്നു. ആ വിഭാഗത്തിൽ മലയാളീയതയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകിയ ആരുമില്ല. ഒറ്റപ്പാട്ടുകൾ കെട്ടുന്നതാണ് തൻ്റെ ശീലം. അത്തരം 2000 പാട്ടുകളുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചരിത്രം ഇതിവൃത്തമാക്കി ഒരു ലഘു കാവ്യം രചിക്കേണ്ടി വന്നപ്പോൾ കേരള ചരിത്രമാണ് എഴുതിയത്. വെള്ളപ്പൊക്ക മാലയിൽ, എൻ്റെ കേരളത്തിൽ വന്നേ നാശം, വില്ലിടുവാൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഉദ്ദേശം. ഇന്ന് ഇത്രയും ഭാഗം മതി. ഇനി ഇത്രയും ഭാഗം എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. നമുക്ക് ഒരു ചോദ്യം എഴുതാം. ഒരു ചോദ്യം പറയാം. ഇന്ന് കേരളത്തിലെ എല്ലാ കലാപാരമ്പര്യങ്ങളും എല്ലാ കേരളീയരുടേതുമാണ് എം എൻ കാരശ്ശേരി പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക.